ഈശമിശായിക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് നിങ്ങൾ കവർ ചിത്രത്തിലേക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേര് 10 കൽപ്പനകളാണ്. ആ കവർ ചിത്രം സൂക്ഷിച്ചെന്ന് നോക്കിക്കേ, അതിൽ മോശയാണ് അവൾ ഉള്ളത്. മോശയുടെ കയ്യിൽ 2 പലകകളിൽ 10 പ്രമാണങ്ങൾ എഴുതിയിട്ടുണ്ട്. 1. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. 3. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 5. കൊല്ലരുത്. 6. വ്യഭിചാരം ചെയ്യരുത്. 7. മോഷ്ടിക്കരുത്. 8. കള്ളസാക്ഷി പറയരുത്. 9. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. പ്രമാണങ്ങൾ ജീവനിലേക്കുള്ള വഴി. 2. സമൂഹത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ. പ്രമാണങ്ങൾ ജീവനിലേക്കുള്ള വഴി എന്നുള്ള ഒരു ചെറിയ ചിത്രം നമ്മുടെ പുസ്തകത്തിലുണ്ട്. ആ ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ആ ചിത്രത്തിൽ ഒരു കൊച്ചുകുട്ടി ഒരു വലിയ അമ്മയ്ക്ക് വെള്ളം കൊടുക്കുവാൻ അല്ലെങ്കിൽ കുടിക്കുവാൻ സഹായിക്കുന്നു. അത് നന്മ ചെയ്യണം. രണ്ടാമത്തത് എഴുതിയിരിക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. ഒരു കൊച്ചുകുട്ടി ഭിത്തിയിൽ കുത്തി വരയ്ക്കുന്ന ചിത്രം. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം എന്ന പൊതു തത്വമാണ് നിയമങ്ങളുടെ അടിസ്ഥാനം. നന്മ ചെയ്യണം എന്ന പൊതു തത്വമാണ് നിയമങ്ങളുടെ അടിസ്ഥാനം. മനസ്സിലായോ? കൊച്ചുകുട്ടികളായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇഷ്ടം പോലെ നന്മകൾ ചെയ്യുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മളുടെ വീട്ടിൽ അമ്മ തുണി കഴുകി ഇട്ടിട്ട് വെളിയിൽ പോയി, ആ ഇടയ്ക്ക് പെട്ടെന്നൊരു മഴ വരികയാണ്. നിങ്ങൾക്ക് അത് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് മഴ നനയാതെ അകത്തു കൊണ്ടുവന്ന് വെക്കാം. ഉദാഹരണത്തിന്, അതൊരു നന്മ പ്രവൃത്തിയാണ്. ഇപ്പം ചെറുപ്പത്തിലെ നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്ത് ശീലിച്ചെങ്കിൽ മാത്രമേ വളർന്നു വരുമ്പോൾ നമ്മൾ നന്മയുള്ളവർ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഈ തിന്മ വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇന്ന് സമൂഹത്തിൽ കൂടുതലും മൊബൈൽ ഫോണുകൾ ഉപയോഗമുണ്ട്. ആ ഫോണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആകാംക്ഷയാണ് കാണുവാനും അതേപ്പറ്റി പഠിക്കുവാനും. ഇന്ന് മാധ്യമങ്ങളിൽ കൂടെ നോക്കുമ്പോൾ പല പല കാര്യങ്ങൾ, നന്മയുമുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ മാധ്യമങ്ങളിൽ കൂടി കുഞ്ഞുങ്ങളിൽ എത്തുന്നുണ്ട്, പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട്. നന്മയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ സമൂഹത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളാണ്. 1. ലിഖിത നിയമങ്ങൾ. ലിഖിത നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങളാണ്. ഉദാഹരണത്തിന്, നികുതി കൊടുക്കുക, കരം കൊടുക്കുക നമ്മൾ പറയും. നമുക്ക് വീടിന് നികുതി കൊടുക്കണം, നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ സ്ഥലത്തിന് നികുതി കൊടുക്കണം. അതാണ് ലിഖിത നിയമങ്ങൾ. അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് എഴുതി വച്ചിട്ടില്ലാത്ത നിയമങ്ങളാണ്, എന്നാൽ അത് പാലിക്കണം. പരമ്പരാഗതമായിട്ട് നമ്മളിലേക്ക് കൈമാറിയിട്ടുള്ള നിയമങ്ങളാണ് അലിഖിത നിയമങ്ങൾ. ഉദാഹരണത്തിന്, ശുചിത്വം പാലിക്കുക. കൂടാതെ സ്വാഭാവിക നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ചില മുറികളുടെ വാതക്കൽ എഴുതിയിട്ടുണ്ട് അകത്ത് പ്രവേശനമില്ല. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ആ സന്ദർഭത്തിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം.
ആ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവരിറങ്ങി വന്നതിന് ശേഷം നമ്മൾ പുറത്ത് നിന്ന് ഡോറിൽ കൊട്ടുക. അകത്തു നിന്നൊരു നിർദ്ദേശം കിട്ടും, പ്രവേശിക്കുക. അപ്പോൾ പ്രവേശിക്കണം. അതാണ് സ്വാഭാവിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉള്ളത് രാഷ്ട്ര നിയമങ്ങളാണ്. ഒരു രാഷ്ട്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ രണ്ട് രാജ്യത്തിൻ്റെയും നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ, ആ വ്യവസ്ഥകളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു രാജ്യത്തിൽ നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ COVID-19 നിങ്ങൾക്കറിയാം, നമ്മളാരും പുറത്തിറങ്ങുന്നില്ല. നമ്മളോട് ഒരു ഡിസ്റ്റൻസ് പാലിക്കാൻ പറയുന്നുണ്ട്, മാസ്ക് ധരിക്കണം, ഇങ്ങനെ പല നിയമങ്ങളും അവിടെയുണ്ട്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളും നിയമങ്ങൾ പാലിക്കണം. അതിലുപരിയായി നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പല ജില്ലകളിലേക്ക് യാത്ര ചെയ്യുവാൻ വരെ അനുവാദമില്ലായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിച്ചിട്ട് ചെക്ക് പോസ്റ്റുകളിൽ അത് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഓരോ രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒരു നിയമങ്ങൾ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് നിങ്ങൾക്കതെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവും. ഇനി ക്രൈസ്തവരായ നമുക്ക് കൽപ്പനകളും അല്ലെങ്കിൽ പ്രമാണങ്ങളുമുണ്ട്, തിരുസഭയുടെ കൽപ്പനകളുമുണ്ട്. നമ്മളും പ്രമാണങ്ങളനുസരിച്ച് വേണം ജീവിച്ചു പോകുവാനും, അതുപോലെ തിരുസഭയുടെ കൽപ്പനകളും നമ്മൾ അനുസരിക്കേണ്ടവരാണ്. ഉദാഹരണത്തിന്, അന്യമതത്തിൽ നിന്ന് ഒരു സ്ത്രീയെ ക്രൈസ്തവ മതത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ പ്രമാണങ്ങളും സഭയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. അതിനതിൻ്റേതായ നിയമങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ അതിന് നമുക്ക് അനുവാദം കിട്ടുകയുള്ളൂ. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച സമൂഹത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ. നമ്മൾ നിയമങ്ങൾക്ക് എപ്പോഴും അതീതരാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർ പറയുന്നത്, മുതിർന്നവർ പറയുന്നത്, ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്, സഭയിൽ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ പ്രമാണങ്ങൾ ജീവനിലേക്കുള്ളൊരു വഴിയാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ബൈബിള് എടുത്തിട്ട് നമുക്കൊരു ചെറിയ പാരഗ്രാഫ് വായിക്കണം. നമുക്ക് ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക്, നാം സമൂഹത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ. ഒന്ന്, കുടുംബങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങൾ. രണ്ടാമത്, സ്കൂളിൽ പാലിക്കേണ്ട നിയമങ്ങൾ. മൂന്നാമത്, സമൂഹത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ. അത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ പകർത്തി എഴുതിക്കൊണ്ട് വരണം. ഇന്ന് നമ്മൾ പഠിച്ച അധ്യായത്തിൻ്റെ അനുസരിച്ച് മെയിനായിട്ട് നന്മ ചെയ്യണമെന്നുള്ളത്. അടുത്ത ക്ലാസ്സിലാവുമ്പോഴത്തേക്കും ഒരു നിങ്ങൾ ചെയ്ത 3 നന്മ പ്രവർത്തികൾ എഴുതി കൊണ്ടുവരണം.
മനസ്സിലായോ? അപ്പോൾ എഴുതിക്കൊണ്ട് വരുമ്പോൾ, എഴുതിക്കൊണ്ട് വരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി നന്മ ചെയ്യുവാനുള്ളൊരു ഉത്സാഹം കുഞ്ഞുങ്ങൾക്കുണ്ടാവും. ഈ രണ്ട് ഹോംവർക്കും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത് രണ്ട് മിനിറ്റ് നേരം ബൈബിള് വായിക്കാം. നമ്മൾ ഒന്നിച്ച് വായിക്കുന്നതാണ്. നിങ്ങളുടെ ബൈബിള് നിങ്ങൾക്ക് തുറന്ന് വെക്കാം, സിസ്റ്റർ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:1-11 തിരുവചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖകൾക്ക് സ്വയമേ ഫലം പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണോ? ആർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പ്രകടിപ്പിക്കുന്നു. എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരെ ആകുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സന്തോഷത്തെ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ഇവിടെ നമ്മുടെ ഇന്നത്തെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവകൽപ്പനകളെ പറ്റിയാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഈ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു, അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ പിതാവിൻ്റെ കൽപ്പന ഈശോ അനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മളും ഈശോയുടെ കൽപ്പനകൾ പഠിച്ച് നമ്മളത് പാലിക്കണം.